പ്രമുഖരായിട്ടുള്ള എല്ലാ സംവിധായകരുടെ അടുത്ത് പോകുന്നു കാണാൻ ശ്രമിക്കുന്നു ചിലത് കാണുന്നു ചിലത് പരാജയപ്പെടുന്നു ഇവരാരും നമുക്ക് ഒരു രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും തരുന്നില്ല ഡബ്ബിങ്ങും കോംപയറിങ്ങും പാട്ടുപാടലും നാടകാഭിനയൊക്കെ ആയിട്ട് ബോംബെയിലെ കലാവേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം ബോംബെയിലെ ഏത് മലയാളി സമയത്തിൻ്റെ അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം എൻ്റെ സുഹൃത്ത് സോമൻ സന്തോഷ് നിങ്ങൾ മൂന്നുപേർ ചേർന്നൊരു മൂ ഒരു ജോഡി തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവർ എല്ലാ പരിപാടികൾക്കും ഉണ്ടാവും എന്ത് കലാപരിപാടികൾക്കും ഏത് സമുദായത്തിൻ്റെ എല്ലാ സ്ഥലത്തും അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നുമല്ലോ അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രോഗ്രാം കഴിയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുണ്ടല്ലോ നിങ്ങളൊക്കെ ജസ്റ്റ് ചെന്നാൽ മതി അവിടെ സിനിമ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പലരും നമ്മളോട് പറയാൻ പറയും അപ്പോൾ നമുക്ക് തന്നെ തോന്നി അതുവരെ മനസ്സിൽ അങ്ങനെ സിനിമയിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സിനിമയിലേക്ക് അങ്ങനെ എത്താമെന്നോ അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി അവസാനം ഒരു തീരുമാനമെടുത്ത് നമ്മൾ എന്തായാലും സിനിമയിലേക്ക് കയറിയിട്ടുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്റ്റുഡിയോയിലെടുത്ത കുറച്ച് ഫോട്ടോസും ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് ട്രെയിൻ കയറുകയാണ് തിരുവനന്തപുരം നഗരത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വന്ന് നഗരത്തമ്പാൻ ഒരു ചെറിയ ലോഡ്ജിൽ മുറിയെടുത്തു അപ്പോൾ ലോഡ് ലോഡ്ജുടമയോട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലുള്ള ചിന്ത വെച്ച എല്ലാ സിനിമാക്കാരെയും നേരിട്ട് പോയി കാണുന്നു അവരപ്പം തന്നെ നമ്മളെ സിനിമയിൽ എടുക്കുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ഇനി ബോംബെക്ക് തിരിച്ചു പോകണ്ട എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ട് അപ്പോൾ ബോംബേന്ന് പോരുന്ന സമയത്ത് അങ്ങനെ ചില ചെറിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടാണ് അവിടെ പോരുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ആദ്യത്തെ ദിവസം സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരുവനന്തപുരം നഗരമൊക്കെ ചുറ്റി കണ്ട് പറഞ്ഞു പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിന് കണ്ടു തുടങ്ങാമല്ലോ ഓരോരുത്തരായിട്ട് അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോ ചെറിയ ചെറിയ കോൺടാക്ട് വെച്ച് ഓരോരുത്തരെ കാണാൻ പോകുന്നു ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾക്ക് പയ്യെ 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 ഓരോ കാര്യം മനസ്സിലായി ഞങ്ങൾ ഇവിടെ ആരും അറിയില്ല ബോംബെയിലെ കലാവേദികളിൽ ഞങ്ങൾ അറിയുന്ന പോലെ ഇവിടെ ഞങ്ങൾ ആരാണെന്ന് അറിയില്ല ഇവിടെ ഇഷ്ടംപോലെ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിചയമോ കെയർ ഓഫോ ഒന്നുമില്ല നമ്മളായിട്ട് ഒന്നും ചെയ്ത വർക്ക് ഇവിടെ നമുക്ക് കാണിക്കാനില്ല അങ്ങനെ കയറി ഇറങ്ങി നടപ്പ് തുടങ്ങി ആ നടപ്പ് ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം നീണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഷൊർണൂർ സിനിമയുടെ ഈറ്റിലുമായി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലും ഒറ്റപ്പാലത്തും സിനിമാ ലൊക്കേഷനുകളിലും സീരിയലൊക്കെ അപ്പോൾ അവസാനം സിനിമ നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ കൂടെ വന്ന ആൾ പറയും നമുക്ക് സീരിയലിനൊന്ന് ട്രൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് സീരിയലെങ്കിലും അഭിനയിച്ചിട്ട് പോയില്ലെങ്കിൽ നാണക്കേടാണ് തിരിച്ച് പോകുമ്പോഴേക്കും അങ്ങനെ പിന്നെ സീരിയൽ ലൊക്കേഷൻസ് ഒക്കെ കയറി ഇറങ്ങുന്നു പ്രമുഖരായിട്ടുള്ള എല്ലാ സംവിധായകരുടെ അടുത്ത് പോകുന്നു കാണാൻ ശ്രമിക്കുന്നു ചിലത് കാണുന്നു ചിലത് പരാജയപ്പെടുന്നു ഇവരാരും നമുക്ക് ഒരു രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും തരുന്നില്ല മാക്സിമം തരുന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പ്രൊഡക്ഷൻ മാനേജർ ഏൽപ്പിച്ചിട്ട് പോകോളൂ എന്തെങ്കിലും അറിയിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രോത്സാഹനകരമായിട്ട് കിട്ടുന്ന ആകെയുള്ള കമൻറ്റ് ചിലരൊന്നും കാണാൻ പോലും തയ്യാറാവുന്നില്ല ചിലർ ഈ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പറഞ്ഞു വിടുന്നു അങ്ങനെ കൂട്ടത്തിൽ കുറച്ച് ദുരനുഭവങ്ങളും നമുക്കുണ്ടായി അപ്പോൾ അതോടുകൂടി കൂടെ വന്ന ആളും മാനസികമായിട്ട് മടുത്തോരോറിനും ഒരിക്കലും നമ്മളിവിടെ ഇവരാരും സിനിമയിൽ അംഗീകരിക്കില്ല നമുക്കിവിടെ ഒരു കെയർ ഓഫില്ല നമ്മളിവിടെ പരിചയക്കാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ രാജാക്കന്മാരായിട്ട് വാങ്ങുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് കയ്യിൽ പോലെ പൈസ അവിടെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു നമ്മളെല്ലാവരും സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാരെ നമ്മളെ അപ്പോൾ നമുക്ക് നമ്മുടെ ബോംബെ തന്നെ മതി എന്ന് പറഞ്ഞ് വീണ്ടും കേരളത്തിനെ ചീത്ത വിളിച്ചിട്ട് കിലക്കം എന്ന സിനിമയിൽ ലോട്ടറി അടിക്കുമ്പോൾ ഇന്നസെൻ്റ് മറ്റേ തിലകനെ തെറി വിളിച്ചിട്ട് പോകുന്ന വരെ ഞങ്ങൾ അവിടെ നിന്ന് തെറി വിളിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ തീണ്ടിവിടുന്ന് തെറി വിളിച്ചിട്ട് തിരിച്ച് ബോംബേക്ക് വീണ്ടും ട്രെയിൻ കയറുന്നു അങ്ങനെ ബോംബെയിൽ ചെന്ന് ഇറങ്ങി വീണ്ടും പഴയ പോലെ ഞങ്ങളുടെ ബോംബെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു ഒരു വർഷം ഒക്കെ കഴിഞ്ഞ രണ്ടാമത്തെ വർഷമായിപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരാൾ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ പേര് ഇങ്ങനെ ഇന്നലെ രാജീവ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ഡയറക്ടർ ലാൽജോസിൻ്റെ സുഹൃത്താണ് നിങ്ങളുടെ പ്രോഗ്രാം നന്നായിരിക്കുന്നു രണ്ടുപേരും നന്നായി ചെയ്യുന്നുണ്ട് നല്ല കഴിവുണ്ട് ഞാൻ ഡയറക്ടർ ലാൽ ലാൽജോസിനോടൊന്ന് പറയാം നിങ്ങൾക്ക് അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഒരു അവസരം തരാൻ പറയാം ഉറപ്പ് ഞങ്ങൾ പറഞ്ഞു ശരി ഓക്കെ ചേട്ടാ താങ്ക് യു അപ്പോൾ മറ്റേ ഇന്നസെൻറ്റിൻ്റെ മറ്റേ ഡയലോഗായിരുന്നു ഞങ്ങളുടെ മനസ്സിലും കെ കെ കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇദ്ദേഹം കൂടി പറയേണ്ട ഒരു താമസമുള്ളൂ ഞങ്ങളുടെ സിനിമയിലേക്ക് എടുക്കാൻ കാരണം അത്രയും ഇതായിട്ടാണ് ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകുന്നത് എല്ലാ ശ്രമങ്ങളും എല്ലാ വഴിക്കും നടത്തിയിട്ടും ഒരു സീരിയലിന് പോലും തല കാണിക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചേട്ടാ താങ്ക് യു വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ സഹായത്തിന് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്താ പറയുക ലാൽജോസിൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് വീട്ടിലെ നമ്പർ നിങ്ങളൊന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാധാരണ പോലെ ഞങ്ങൾ നമ്പർ മേടിച്ചിട്ട് പോന്നു പക്ഷേ ഞങ്ങൾ വിളിച്ചില്ല പിന്നെ ഒരു കുറേ കുറച്ച് നാൾക്ക് ശേഷം ഇദ്ദേഹം ഞങ്ങളോട് വീണ്ടും ചോദിച്ചു ഞാൻ ലാൽ ജോസിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ വിളിച്ചോ എന്ന് ചോദിച്ച് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ തിരക്കിൽപ്പെട്ടുപോയി വിളിച്ചില്ല അതുമാത്രമല്ല ചേട്ടനൊന്നും തോന്നരുത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ദുരനുഭവങ്ങളുണ്ട് ഞങ്ങൾ ഈ ലാൽ ലാൽജോസിനൊക്കെ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലും മറ്റു പാലത്തൊക്കെ കാണാൻ പോലും സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അങ്ങനെ നാണം കെട്ട് നടക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ജോലിയും പോയി ഇതൊക്കെ പോയെന്ന് അല്ല ഇത് നിങ്ങളിപ്പോൾ ലാൽജോസിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് വിളിക്കുന്നു ലാൽ ജോസ് സംസാരിക്കുന്നു ഞങ്ങളോട് അങ്ങനെ രാജീവ് പറഞ്ഞിരുന്നു ഓക്കെ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ എന്നെ ഒന്ന് കാണും ഞാൻ നോക്കാം എന്ന് പറയുന്നു അങ്ങനെ മീശമാധമിലൂടെ മലയാള സിനിമ രംഗത്തേക്കെത്തി എന്തോ ഭാഗ്യത്തിന് ലാൽ ജോസിൻ്റെ പടം കഴിഞ്ഞപ്പോൾ കമൽ സാറിൻ്റെ പടം കിട്ടുന്നു സിബി മലയാൽ സാറിൻ്റെ പടം കിട്ടുന്നു സത്യനന്ദിക്കാട്ട് സാറിൻ്റെ പടം കിട്ടുന്നു അങ്ങനെ 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 ചെറിയ 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 വേഷങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒരു ഗോഡ്ഫാദറോ അല്ലെങ്കിൽ ഒരു വേറെ ഗ്രൂപ്പ് സപ്പോർട്ടോ അങ്ങനെ ഒന്നുമില്ലാതെ മലയാള സിനിമയിലേക്ക് പയ്യെ പയ്യെ ഞാനും ഒരു ഭാഗമായി മാറി മനസ്സിലൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഒരു ബോംബെയിലേക്ക് പോയത് ഈ പറഞ്ഞമാതിരി മനസ്സിൻ്റെ ഉള്ളിലൊരാഗ്രഹമൊരു അണ്ടർ വേൾഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടർ വേൾഡിൽ ജോയിൻ ചെയ്യുന്നു അത് അറിവില്ലായ്മ കൊണ്ട് അന്ന് തോന്നിയൊരു ആഗ്രഹമാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിനിമയിൽ വന്ന് പതിനേഴ് വർഷമായി ഇപ്പോൾ ഞാൻ ബോംബെയിലെ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ആ വെബ് സീരീസിൽ ഞാൻ അഭിനയിക്കുന്നത് ബോംബെയിലെ തന്നെ ഒരു അണ്ടർ വേൾഡ് ഡോണായിട്ടാണ് അഭിനയിക്കുന്നത് ധാരാവി ഭാഗത്തെ ഒരു ഡോണായിട്ടാണ് ഇപ്പോൾ ക്യാരക്ടർ അഭിനയിക്കുന്നത് അപ്പോൾ ഞാൻ മറിച്ച് ചിന്തിച്ച് പോവുകയാണ് ഞാൻ ജീവിതത്തിൽ അണ്ടർ വേൾഡിൽ ഡോണാവാൻ വേണ്ടി പോയി ജീവിതം എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ ബോംബെയിൽ തന്നെയുള്ള അണ്ടർ വേൾഡ് ഡോണായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ കിട്ടി അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ രീതിയിൽ അപ്പോൾ എനിക്ക് പറയാം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഞാൻ നടന്നു എന്നെനിക്ക് പറയാം അപ്പോൾ അതും നമ്മൾ ജീവിതത്തിൽ പോസിറ്റീവായി നോക്കി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത്